Hello guys, it's me Rahul Fabi. It's me Adi Fabi. Welcome to FABBSONWHEELS. അപ്പോ ഇന്നൊരു പുതിയ ദിവസമാണ്. കുറെ ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ അതൊക്കെ ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ശരിക്കും നിങ്ങൾ കാണുമ്പോ വീഡിയോ കാണുമ്പോ ഇന്ന് ആദ്യം ഈ തമ്പനിയിൽ കണ്ടിട്ട് ഞെട്ടിയ ചേട്ടന്മാരുണ്ടെങ്കിൽ അവരൊന്ന് ആദ്യം കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ അതിനുശേഷം അതിന്റെ എന്താണ് അതിന്റെ ഒരു പ്രയോറിറ്റി, അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മൾ ചെയ്ത കാര്യം, എന്തായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുപേർക്കൊക്കെ അതിനെ കുറിച്ച് അറിയാം, കുറച്ചധികം പേർക്ക് അറിയാം. ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ വന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു പോസ്റ്റാണ്. എന്റെ ബയോയിലുള്ള കാര്യം ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് ചോദിക്കുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊന്നു പറയും. കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് എന്തായാലും ആ കാര്യത്തിലോട്ട് കിടക്കാം. 1975 കിലോമീറ്റർ, 23.2 ഹവേഴ്സ് വിതൗട്ട് എനി ഫുഡ്, വിതൗട്ട് എനി പ്രോപ്പർ ഫുഡ്. അതെ അതെ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണക്കാർക്ക് ദഹിക്കാവുന്ന കുറച്ച്, എന്നെ സംബന്ധിച്ച് ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ 1675 കിലോമീറ്റർ ഒരു 24 ഹവേഴ്സിനുള്ളിൽ കവർ ചെയ്യുക, അതും ഫുഡ് കഴിക്കാതെ ഉറങ്ങാതെ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യുന്നതിലും അപ്പുറമായിരുന്നു. മീൻസ് എനിക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആസ് എ വൈഫ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം ഞാനൊരു ടെൻഷൻ എത്താവുന്നതിൻ്റെ പീക്കിലെത്തിയ ടൈമായിരുന്നു. ഒന്നാമത് എനിക്ക് എക്സാം ടൈമായിരുന്നു. എനിക്ക് ഈ സ്ട്രെസ് എല്ലാം കൂടെ എനിക്ക് ആ ടൈമിൽ താങ്ങാൻ പറ്റില്ല. ഇനി അതിലോട്ട് എത്തപ്പെട്ട കഥയെ കുറിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. 1675 കിലോമീറ്റർ, 23.2 ഹവേഴ്സിൽ ബാംഗ്ലൂർ ടു പൂനെ അപ്പ് ആൻഡ് ഡൗൺ കംപ്ലീറ്റ് ചെയ്യുക, അതായിരുന്നു റാലി. സോ റാലി എന്താണെന്ന് വെച്ചാൽ, അയൺ ബട്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ തന്നെ അവിടുത്തെ മെമ്പേഴ്സ് ആയിട്ടുള്ള, അത് ഇന്ത്യയിൽ നിന്നുള്ള മെമ്പേഴ്സ് ഇവിടെ നടത്തുന്ന ഒരു റാലിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന അയൺ ബട്ട് അസോസിയേഷൻ്റെ ഒരു റാലി, ഞാൻ അതിലോട്ട് എത്തപ്പെട്ട കഥയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശരിക്കും എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. പക്ഷേ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും, ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു കാര്യമായിരുന്നു അത്. ശരിക്കും ഒരാൾക്കത് എന്നെ തന്നെ ഉടച്ചു വാർത്തൊരു സംഭവമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള. ഒരുപാട് ആൾക്കാർ ആ ബയോ കണ്ടിട്ട് എന്നോട് ചോദിക്കും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻസ്റ്റാ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്, നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലോട്ട് എത്തപ്പെട്ട കഥ, എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ സമയം കിട്ടത്തില്ല. 23.2 ഹവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ 24 ഹവേഴ്സ് ആണ്. ബാംഗ്ലൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് വേ നമ്മൾ പൂനെയിൽ ചെന്നിട്ട് സാറ്റ് അടിക്കുക, ദെൻ റിട്ടേൺ വരിക. ഇത് 24 മണിക്കൂറിനുള്ളിലാണ്. നമ്മളെ ട്രാക്ക് ചെയ്യാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൊക്കേറ്റ് വെബ് എന്നുള്ളൊരു ആപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതിനെ അനുഭവിച്ച, ഇതിന്റെ ടെൻഷൻ അനുഭവിച്ച ഒരാളുണ്ട്. ആള് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കും. എന്തൊക്കെയായിരുന്നു ആള് ചെയ്ത് കിട്ടിയ കാര്യങ്ങളൊക്കെ ആള് തന്നെ നിങ്ങളോട് പറയും. നമ്മൾ ശരിക്കും ഡോമി എടുത്ത സമയത്താണ്, നേരത്തെ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഡോമി എടുത്ത സമയത്താണ് നമ്മൾ കുറച്ചും കൂടെ ലോങ് റൈഡിലേക്ക് തിരിയുന്നത്. കാര്യം നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊരു തണ്ടർബേർഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡോമി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഡോമിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോമിന് 400 എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടെ റൈഡ് കുറച്ചും കൂടെ കംഫർട്ടബിളായി. കുറച്ചും കൂടെ ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ പോയി. അങ്ങനെ കുറേ റൈഡ് അസോസിയേഷൻസ്, റൈഡേഴ്സ്, കുറേ അതായത് നമുക്ക് കുറേ റൈഡ് അസോസിയേഷൻസും കാര്യങ്ങളും ഫ്രണ്ട്സൊക്കെ ആയി. അങ്ങനെ നമുക്ക് വെപ്പാവിന്ന് നമ്മൾ വിളിക്കുന്ന വിജേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ശരിക്കും ഈ ബാപ്പൂബ എന്ന് പറയുന്ന ഒരു ചലഞ്ചിലേക്ക്, അതായത് ബാംഗ്ലൂർ ടു പൂനെ തിരിച്ച് ബാംഗ്ലൂർ, അതാണ് ഈ ബാപ്പൂബ എന്ന് പറയുന്നതിൻ്റെ ഷോ ഫുൾ ഫോം അതാണ്. പുള്ളിക്കാരനാണ് നമുക്ക് ഇതിന് റൈഡിന്റെ കാര്യങ്ങളും അതുമൊക്കെ പറഞ്ഞത്. അപ്പം രാഹുലേട്ടൻ ജസ്റ്റ് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എനിക്ക് ആ ചലഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി ചെയ്തു ഓക്കെ. സത്യത്തിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ ചെയ്യൂല അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു ഡിസംബർ ടൈമിൽ എന്തോ ആണ് പുള്ളിക്കാരൻ എന്നോട് ഇത് പറയുന്നത്. നമ്മള് ഒരു മൈസൂർ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് എന്നോട് ഈ ഒരു കാര്യം പറയുന്നത്. അത് ഞാൻ പറഞ്ഞാൽ സിംപിളി ഓക്കെ. കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പുള്ളിക്കാരൻ ചെയ്യൂല എന്നൊരു, എനിക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഒരു ജനുവരി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു വേണോ ഇത് ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അതിനകത്ത് പറയുമ്പോൾ വേറൊരു കാര്യം നമുക്ക് പറയാനായിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഈ റൈഡിന്റെ
ഈ ഒരു റൈഡിന്റെ അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്താണോ അല്ലെങ്കിൽ റൈഡിന്റെ പ്രത്യേകത എന്താണെന്നോ ഇതിനകത്ത് എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നോ നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കണമെന്നുള്ള കാര്യമൊന്നും ശരി ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് ഇതിന്റെ റിയാലിറ്റി. ഇതിന് നമുക്ക് ഈ റൈഡിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പ്രീവിയസ്ലി ഞാനൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് നമുക്ക് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. സോ കൊച്ചിയിൽ വെച്ചിട്ടുള്ള ക്ലാസ് അതിന് മുമ്പ് വരെ എനിക്ക് സീരിയസ്നെസ് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ 1675 അല്ലെങ്കിൽ 2400 kilometers വലിയ കിലോമീറ്റർ ഒന്നും അല്ല, നിർത്തി നിർത്തിയൊക്കെ പോവാം, പോയിട്ട് തിരിച്ചുവരും, ഓക്കെ സേഫ് ആണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കൊച്ചിയിൽ ഇതിന്റെ ഓറിയന്റേഷൻ ക്ലാസ് വരുന്നത്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് സുഭാഷ് പാർക്കിൽ വെച്ചിട്ട് 2018 ഞാനും പോയി. ഞാൻ പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൊടുക്കും. ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വെപ്പാവി ചേട്ടനും വന്ന് വേറെ രണ്ടുപേരുണ്ട്, അവരുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവർ പറഞ്ഞ കാര്യം ഇതുവരെ ഉറങ്ങാൻ പാടില്ല, ഫുഡ് കഴിക്കുന്ന ഓരോ ടൈം, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡൻ്റ് ആയവരുടെ കാര്യങ്ങളും അതൊക്കെ പോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മൾ പണ്ട് സർജറിക്കൊക്കെ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കയറ്റുമ്പോഴത്തേക്ക് ഒരു ഫോം ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുമല്ലോ. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ജീവന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആസ് എ റിലേറ്റീവ് ആയിട്ടുള്ള നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഈവൻ ഒരു ഡെത്ത് സംഭവിച്ചാൽ പോലും ഓക്കെ അവർക്ക് റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് ഒപ്പിട്ട് കൊടുക്കണമെന്ന്. ശരിക്കും ഒപ്പിട്ട് കൊടുത്തത് ഞാനാണ് കേട്ടോ. ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി, ശരിക്കും നല്ല രീതിയിൽ ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെ തിരിച്ചു വന്ന് ഓക്കെ അപ്പോഴും എനിക്ക് ചിലപ്പോൾ പോവില്ലായിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിംഗ് ഗിയേഴ്സ് കാണിക്കുന്നതായിരുന്നു. എന്റെ കയ്യിൽ ഒരു പ്രോപ്പർ റൈഡിംഗ് ഗിയറും ഇല്ലായിരുന്നു. ശരിക്കും എൻ്റെ ഉണ്ടായിരുന്ന ഒരു വുഡ്ലാൻഡിന്റെ ഒരു ഷൂ, നോർമൽ ഒരു പ്രോ ബൈക്കറിന്റെ ഒരു ഗ്ലൗസ്, നമ്മുടെ എല്ലാവരെയും ഉള്ള ഒരു പ്രോ ബൈക്കറിന്റെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കോൺസെൻട്രേഷൻ ക്ലാസ് ശരിക്കും എന്നിൽ ഒരു റൈഡറിനെ വാർത്തെടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഒരു റൈഡറിനെ പുറത്തു കൊണ്ടുവന്ന അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി തന്നത് ഈ ഒരു റാലി ആയിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലഡിന്റെ ആ ഒരു ഓവർ ഒരു ഇത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എനിക്ക് ആ ഒരു എനർജി എനിക്ക് കിട്ടാറുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ നാട്ടിലൊക്കെ ഭയങ്കര റാഷായിട്ട് ഡ്രൈവ് ചെയ്താണ്, നമുക്കൊരു യൂണിഫോമിറ്റി ഒന്നും ഇല്ല ഡ്രൈവ് ചെയ്യുന്നതിനകത്തോ റൈഡ് ചെയ്യുന്നതിനകത്തോ, നമ്മൾ അതർക്കോ റൈഡേഴ്സിനും നമ്മൾ അത്ര ബഹുമാനിക്കാറില്ല. പക്ഷെ ശരിക്കും ഈ ഡോമിനോർ എടുത്തതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇൻസ്പയറബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ വെപ്പാവി എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ വഴി ഒരു റൈഡിലോട്ട് നമ്മൾ എത്തി. ശരിക്കും പറഞ്ഞാൽ തുറന്നു കിട്ടിയ ലോകം ഒരു ഭയങ്കര വലിയൊരു ലോകമായിരുന്നു. റൈഡിങ് എന്താണ്, അതിൻ്റെ യൂണിഫോമിറ്റി എന്താണ്, എങ്ങനെ റൈഡ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് കഷിയിലൂടെ ആയിരുന്നു. ആ ഒരു കോൺസെൻട്രേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും കൺഫേം ചെയ്തത് എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ അതുവരെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് പൊന്നൂന് ശരിക്കും മിസ്സായി. എനിക്ക് മിസ്സായി പോയി, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻസും എനിക്ക് മിസ്സായി പോയി. അപ്പൊ അതൊക്കെ പുള്ളിക്കാരൻ റൈഡിംഗ് ഗിയേഴ്സ് വാങ്ങിക്കുന്നതിലേക്ക് തിരിഞ്ഞു. റൈഡിംഗ് ഗിയേഴ്സ് ബൂട്ട് എടുത്തു, ജാക്കറ്റ് എടുത്തു, പാൻ്റ് എടുത്തു, എല്ലാ ഫുള്ള് സാധനങ്ങളും എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് പഠിക്കുക. അങ്ങനെ ഒരിക്കൽ ലീവിന് വന്ന സമയത്ത് ഞാൻ ഈ റൈഡിംഗ് ഗിയേഴ്സ് എല്ലാം കണ്ടു. സംഭവം എല്ലാം അടിപൊളിയാണ്, പാഡും എല്ലാം കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീണാലും അറിഞ്ഞാലും ഒന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ടെൻഷനായിട്ട്. അതുപോലെ മാർച്ചിലാണ് ഫെബ്രുവരിയില് ഇതുപോലെ ഞാൻ അവിടെ നിൽക്കുവാണ്, എംഫിലിന് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത്, കാര്യഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പിറ്റേന്ന് പുള്ളിക്കാനും പോവാം. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല, എനിക്ക് അന്ന് എന്തോ എക്സാമോ അത് പ്രോജക്റ്റോ അങ്ങനെ എന്തോ ഞാൻ എന്തോ അർജന്റ് ആയിട്ട് അവിടെ നിൽക്കുക. അപ്പം എനിക്ക് പുള്ളിക്കാരനോട് പോകാനും പറ്റില്ല. ഞാന് എന്തോ ഒരു പൊന്നിന് എന്തോ ചെറിയ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ ഒരു പ്രോപ്പർ കാര്യങ്ങൾ പൊന്നു ആ ക്ലാസ്സൊക്കെ വന്ന് അറ്റൻഡ് ചെയ്ത് കേൾക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ആൾക്കൊട്ടും വിശ്വാസം ഇല്ല ഞാൻ പോവില്ല എന്നുള്ള കാര്യം. ഞാൻ അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോകും, ഞാൻ കുഴപ്പമില്ല, ഞാൻ ചിലപ്പോഴേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ തന്നെ അന്ന് പ്രൈവറ്റ് ജോബ് ഒക്കെ, ഇപ്പോഴും ഓൾറെഡി പ്രൈവറ്റ് ജോബ് ഒക്കെ തന്നെ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ കുറെ റൈഡിംഗ് ഗിയേഴ്സ് എല്ലാം വാങ്ങി, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി. എൻ്റെ ഇപ്പോഴുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റും, പലർക്കും ഞങ്ങളുടെ കൊടൈക്കനാൽ റൈഡിലൊക്കെ ഉണ്ട് എൻ്റെ ഒരു വൈറ്റ് ഹെൽമെറ്റ് ഇല്ലേ, അത് തന്നെയാണ് സ്യൂസിൻ്റെ ഹെൽമെറ്റ് തന്നെ ഞാൻ അന്നും യൂസ് ചെയ്തിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്യൂസ് ഹെൽമെറ്റ് ഉണ്ട്, വൈറ്റ് ഗ്ലാസ്സാണ് അതിനകത്ത്. പകൽ സമയത്തൊക്കെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ഉച്ചയൊക്കെ അടിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിനകത്ത് വെയിൽ അടിച്ച് കയറിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് കത്തി കയറി, നമ്മുടെ മുഖമെല്ലാം പൊള്ളിപ്പോകുന്ന രീതിയിലുള്ള ചൂടാണ്. അറിയാമല്ലോ ആ സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയാണ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു വേനൽക്കാലത്തോട് വരുന്ന സമയത്ത് ആയതുകൊണ്ട് നല്ലപോലെ ചൂടും കാര്യങ്ങളൊക്കെ ഹൈവേലുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ റൈഡ് ചെയ്തതിനുള്ള കാര്യങ്ങളെ പറഞ്ഞു. അതിന് മുമ്പത്തെ കാര്യം, ഈ റൈഡിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നേരെ, അതായത് നാളെ റൈഡാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ഇന്ന് നമുക്ക് നൈറ്റിൽ, നാളെ നമുക്ക് വെളുപ്പിനെ റൈഡ് പോകണം, ഇന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു, ഞങ്ങൾ കൊച്ചി പോയിട്ട് കുറച്ച് നമ്മുടെ ഓട്ടോക്കിയിൽ നിന്ന് സാബു ചേട്ടൻ്റെ കുറച്ച് ആക്സസറീസ് എനിക്ക് എടുക്കാനുണ്ട്, അതെല്ലാം എടുത്തതിന് ശേഷം പ്രോപ്പർ ഗിയർ എല്ലാം പ്രോപ്പർ ആയതിനു ശേഷം
നമ്മൾ നേരെ പോകുന്നു. പ്രോപ്പർ അതെ, അവരുടെ അവര് ശരിക്കും പറഞ്ഞാൽ ആംബട്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ യു എസ് അസോസിയേഷൻ ആണ്. അവര് ഒരു ഇനി അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവരെന്ന് പറയുമ്പോഴത്തേക്ക് യു എസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 2000 to 2500 അല്ലെ 1500 kilometers എന്നൊക്കെ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നാമത്തെ കാര്യം അവരുടെ ബൈക്സ് എല്ലാം വെൽ സെറ്റിൽഡ് ബൈക്സ് ആണ്. കാര്യം ലിറ്റർ ക്ലാസ് ബൈക്കുകളാണ്. അതോടൊപ്പം തന്നെ ഹാർലി ഡേവിഡ്സൺ ഞങ്ങൾ കൂടുതൽ അങ്ങനെയുള്ള ബൈക്കുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐഡിവിസ് ഒക്കെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റേറ്റ് ടെറിട്ടറീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. അവർക്ക് എവിടെ വേണമെങ്കിലും പോകാൻ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടിന്യൂസ് അവർക്ക് നോ മാൻ ലാൻഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് റോഡ് അവർക്ക് കിട്ടും. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു 1675 kilometers ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് ഒറ്റ റോഡെന്ന് പറയുന്നതില്ല. അപ്പ് ആൻഡ് ഡൗൺ എടുത്തിട്ട് പോലും നമുക്ക് ഈ ഒരു ലോങ് റോഡ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു പൂനെയാണ്. അതും വളരെ റഷായിട്ടുള്ള ഹൈവേസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ വില്ലേജസും പെട്ടെന്ന് കുറേ സിറ്റീസൊക്കെ വരും. അതിനിടയ്ക്കൂടെ പോകണം. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡേ, ഒരു വർക്കിംഗ് ഡേയിലാണ് നമ്മൾ ഈ ഒരു റൈഡ് ചെയ്യുന്നത്. പക്ഷേ റൈഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പ്രശ്നമില്ലാതെ സേഫായിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചറിയുന്നുള്ള നമ്മുടെ ഇഞ്ചുറി. പക്ഷെ എനിക്ക് ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഉള്ള കാര്യം ആളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, ഒരു ഗ്രേറ്റ് പില്ലർ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വൈഫിനെ ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. ഞാൻ വൈഫിനെ ഇരുത്തി പൊക്കി പറയുന്നതല്ല, എൻ്റെ വൈഫ് എനിക്ക് തന്ന ഒരു സപ്പോർട്ടാണ്. ഒരു മെൻ്റൽ സപ്പോർട്ട്, എക്കണോമിക് സപ്പോർട്ട്, അതുപോലെ എല്ലാ ഫിസിക്കൽ സപ്പോർട്ട്, എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് തന്നത് ആളാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് വിടത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആളിതിൻ്റെ ഒരു സീരിയസ്നെസ് അറിഞ്ഞിരുന്നെങ്കിൽ മേ ബി വിടത്തില്ലായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ് എന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ അല്ല ഉച്ച സമയത്ത് അല്ലേ, ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പൊന്നുമായിട്ട് യാതൊരു കോൺടാക്ട് ഇല്ല. പൊന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് ആകെ തന്നത് ഒരു ലൈവ് ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ലൈവ് ലൊക്കേഷൻ തന്നിട്ടായിരുന്നു, നിനക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാം എന്നെ, കുഴപ്പമില്ല. പക്ഷെ അന്ന് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയ സംഭവം, അതായത് ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാളെ വെളുപ്പിനെ 6 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യും, പിറ്റേ ദിവസം 6 മണിക്ക് മുമ്പേ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഷെഡ്യൂള്. സോ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് എൻ്റെ കൂടെ സാധത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടെ, ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നു. അവിടുന്ന് ആളുടെ വൈഫ് കൂടെ ഉണ്ട്, ആളുടെ വൈഫ് അവർ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്, അവരുടെ വൈഫ് ഹൗസ് ബാംഗ്ലൂരാണ്. സോ ആളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡൊമിനോറിൽ നേരെ ഇവിടുന്ന് പോയി. പോയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഉച്ചയായപ്പോൾ പോയിട്ട് ഞങ്ങൾ രാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ദെൻ ഏർലി മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും പ്രിപ്പേർഡായി. അതിന് ശേഷം അവിടെ ചെന്നപ്പോൾ തന്നെ വേറൊരു ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം അറ്റൻഡ് ചെയ്തു. ഇതെല്ലാം പോയതിന് ശേഷം പൊന്നുമായിട്ട് ഫോണിലുള്ള കോൺടാക്ട്സ് എല്ലാം വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഫോണോ കോളോ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മൈൻഡിനെ തന്നെ ഞാനൊന്ന് റെഡി. കാര്യം എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. കാര്യം ഞങ്ങൾ ഒരുപാട് റൈഡ്സ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബാംഗ്ലൂർ നിന്നാലും അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെയാലും പലവട്ടം ഞങ്ങൾ 6 and 5 തന്നെ ഒരുപാട് വട്ടം റൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു അൾട്ടിമേറ്റ് ടെറൈനാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രദുർഗ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ റൈഡ് ചെയ്ത ആൾക്കാർക്ക് ഈ കാണുന്നതിൽ നിങ്ങൾ അറിയാൻ പറ്റും. ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ ബാംഗ്ലൂരിനും പൂനെയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഒരു ബോർഡറായിട്ട് വരും, നമ്മുടെ ബാംഗ്ലൂരിൻ്റെ കർണാടക ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ്. ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഹൈവേ ആണ്. അതുപോലെ തന്നെ ആൾക്കാരും അത്രയും ഡേഞ്ചറാണ്. അവിടെ നൈറ്റ് ടൈമിലൊക്കെ ഭയങ്കര റോബറിയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുക. വണ്ടി പോയി ഇടിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ടിന്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഒരു ലോങ് റൈഡ്, മീൻസ് കണ്ടിന്യൂ ഈ പറഞ്ഞ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഒരു ലോങ് റൈഡ് ചെയ്യാന്നുള്ളത്. റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് ചെന്നു. അപ്പോഴും ഞാൻ പൊന്നോട് യാതൊരു വിധ കോൺടാക്റ്റും ഇല്ല. ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 6 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ 6 മണിക്ക് പോകും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ ഒരു 5 മിനിറ്റോളം അടുപ്പിച്ച് ലേറ്റാവാറായി. റൈഡ് സ്റ്റാർട്ട് ചെയ്യാറായി. അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും. അത് ഞങ്ങൾ സൗണ്ട് ബാക്കിൽ കയറി നിങ്ങൾക്ക് കാണാനായിട്ട് വരും. സോ റൈഡ് എന്തായാലും സ്റ്റാർട്ടായി. സ്റ്റാർട്ടായ സമയത്ത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ റൈഡ് എല്ലാവരും ഭയങ്കര ഫ്യൂരിയസ് ആയിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റൈഡ് മൂഡിലാണ്. കാര്യം പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ. അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഫെബ്രുവരി മാസം ആയതുകൊണ്ട് ഈ മഴയൊന്നുമില്ല, ജസ്റ്റ് വേനൽ സ്റ്റാർട്ട് ചെയ്തൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളി സ്ഥലമാണ്. അത് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ വിട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച്, പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ ഒരു ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി അടുത്ത ഓവർ ബ്രിഡ്ജ് നമുക്ക് GPS ഇല്ല, ഒരു കാരണം വെച്ചാൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് കുറച്ച് ട്രാഫിക് കുറവായിരുന്നു. ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് പോയത്. റൈഡ് സ്റ്റാർട്ടായി ഞങ്ങൾ കുറച്ചു അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഫാസ്റ്റിൽ വണ്ടി ഓടിച്ചു പോയി. എൻ്റെ കൂടെ വരുന്നവരൊക്കെ എന്നോട്, ഞാൻ കൊല്ലത്തുനിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പ്രബുൽ ഉണ്ടായിരുന്നു, സോ അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. വേറെ അവൻ്റെ ഫാമിലി അല്ല, സോറി, അവനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വേറെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഡോമിനോർ ഉണ്ടായിരുന്നു, അവിടെ തന്നെ നമ്മുടെ ബുള്ളറ്റ് 350 ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, പല പല ബൈക്കുകൾ. ആ ഷൈനി ചേച്ചി, നമ്മുടെ കേരളത്തിലെ ബുള്ളറ്റ് ഉമ്മ എന്നറിയപ്പെടുന്ന ഷൈനി ചേച്ചി ഉണ്ടായിരുന്നു. സോ പെൺ ലേഡീസ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഷൈനി ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ
ഒരു വേറൊരു കോഴിക്കോട് നിന്ന് വേറൊരു കുട്ടിയിട്ടുണ്ട്. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഷൈനി ചേച്ചി എനിക്ക് അറിയായിരുന്നു പേഴ്സണലി. സോ ആ ഒരു സമയത്ത് റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഒന്നിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ട് ബാച്ചായിട്ടാണ് വിട്ടേ, രണ്ട് ബാച്ചായിട്ട് അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇത്ര പേര് വിധമുള്ള ഒരു ബാച്ചായിട്ട് വിട്ടു, ഞാൻ സെക്കൻഡ് ബാച്ചിലാണ് വിട്ടത്. എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഹയർ ആർ പി എമ്മിൽ തന്നെ നല്ല രീതിയിൽ സ്പീഡിലാണ് പോകുന്നത്. ഞാൻ ആദ്യമൊക്കെ സ്പീഡിൽ പോയെങ്കിലും എനിക്കിങ്ങനെ കണ്ടിന്യൂസ് സ്പീഡ് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്, കാരണം ഞാൻ പുതിയ സ്ഥലം എൻ്റെ ഉള്ളിലുള്ള ഒരു സ്പീഡിൽ പോകുന്ന ഒരു റാലി ഡ്രൈവറോ അല്ലെങ്കിൽ റൈഡറോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴും ഒരു ട്രാവലറാണ്. അതിൻ്റെ മൈൻഡുള്ളതിന് ഞാൻ അത്യാവശ്യം പതുക്കെ വണ്ടി ഓടിച്ചു, ഒരു നോർമൽ ഒരു 80-90 റേഞ്ചിൽ നിർത്തി ഇങ്ങനെ പോവാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഒരു ഫ്രണ്ട് തന്നെ ചോദിച്ചു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നീ റൈഡിന് വന്നതാണോ അതോ നീ റാലിക്ക് വന്നതെന്ന് ചോദിച്ചു. റൈഡും റാലിയും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങളല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയത് ഒരു റാലിക്കായിരുന്നു. ആ മൈൻഡൊക്കെ എനിക്ക് വന്നപ്പോഴത്തേക്ക് കുറേ ദൂരം എത്തി, എല്ലാവരും നല്ല രീതിയിൽ സ്പീഡിൽ പോയി. ഞാൻ അത്യാവശ്യം ഒരു നോർമൽ റേഞ്ച് നിന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ, അതായത് എൻ്റെ ക്രൂ നമ്മളെ ട്രാക്ക് ചെയ്യുന്ന പറഞ്ഞ ലോക്കാറ്റ് വെബ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ഇവർ നമ്മളെ ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു നെക്സ്റ്റ് പെട്രോൾ പമ്പിൽ നിന്ന് അടുത്ത പെട്രോൾ പമ്പിൽ പോയിട്ട് നമ്മളെ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് പിന്നെ നമ്മുടെ GPS ട്രാക്കിംഗ് വഴിയാണ് ഇവർ നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ ഈ എൻ്റെ ഡേറ്റ കുറേ ആൾക്കാർക്ക്, ഞാൻ എൻ്റെ നാട്ടിലുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ട്രാക്ക് ചെയ്യാൻ ലൈവ് തന്നെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ആ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് HTC ഒരു ഫോണായിരുന്നു, HTC Desire 10 Pro അല്ലേ, അന്ന് അത്യാവശ്യം ഒരു നല്ല ഫോണായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇത് വെച്ചിട്ട് നമ്മുടെ USB വഴി കണക്ട് ചെയ്തിട്ട് ഫോണിൽ നിന്ന് ബൈക്കിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പവർ ബാങ്കോ കാര്യങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു. GPS വെച്ച് ഓൾമോസ്റ്റ് ആ ഫോൺ 4G ഫോണായിരുന്നു ആ സമയത്ത് തന്നെ. പക്ഷേ ചാർജ് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്, അവിടെ നല്ലപോലെ നെറ്റും കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ GPS ഒക്കെ പക്കയായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആവും. അങ്ങനെ ചാർജ് കൂടുതൽ കയറിയിട്ട് വണ്ടിയിൽ നിന്ന് ചാർജ് കൂടുതൽ കയറിയിട്ട് ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആവും. പിന്നെ ഞാനത് USB ഊരിയിടും, വീണ്ടും പെട്ടെന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മണിക്കൂറോളം തന്നെ ചാർജ് ഫുള്ളായിട്ട് വീണ്ടും ചാർജ് ചെയ്യും, വീണ്ടും അങ്ങനെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് കുറേ ദൂരമൊക്കെ എത്തി. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ചിത്രദുർഗ കഴിഞ്ഞപ്പോഴത്തെ റോഡിൻ്റെ രീതികളൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ വണ്ടി റോഡ് നമ്മളെ തോപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒന്നുണ്ടായിരുന്നു, ശരിക്കും ഒരു മൾട്ടി സ്റ്റാർഡേ ഉണ്ടായിരുന്നു, Duke 390 ഉണ്ടായിരുന്നു, ഡോമിനോർ തന്നെ കുറേ ഉണ്ടായിരുന്നു, ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഡോമിനോറിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഡോമിനോർ ബൈക്ക് എടുത്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഒരു 120 km/h നമുക്ക് ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് എനി ഫീൽ. ഞാനും വൈഫും കൂടെ കുറേ റൈഡ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആളെ ഇരുത്തിട്ടാണ് നല്ല സ്പീഡിൽ പോയിട്ടുണ്ട്. അതായത് വലിയ കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ സ്പീഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പോയത് അത് അത്രയും എൻജോയബിൾ ആണ്, സേഫായിട്ട് ദൈവത്തിൻ്റെ സഹായം കൂടെ നമ്മൾ തിരിച്ചു വന്നതാണ്. പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ വണ്ടിയോട് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു, റൈഡ് കണ്ടിന്യൂസ്ലി ചെയ്ത്. എനിക്കൊരു റാലി മൂഡല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രാവൽ മൂഡായിരുന്നു. ഞാൻ ആ സ്ഥലമൊക്കെ എൻജോയ് ചെയ്ത് പോയി കുറേ നേരം. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എല്ലാവരും കയറിപ്പോയി. പക്ഷേ അവസാനം കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പോയാലും ഞാൻ ഇവിടെ എത്തത്തില്ല. അപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പീഡ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സ്പീഡ് നമ്മളൊക്കെ ട്രാക്ക് ചെയ്യാം, മീൻസ് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ഒരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ പോയപ്പോഴത്തെ അത്യാവശ്യം വണ്ടി ഒരു 140-130 റേഞ്ചിൽ നിന്ന് പോയി, ഒരു 90-95-100 ശരാശരി വേഗതയിൽ നമ്മൾ ടക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂനെ എത്തി. പോയ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കാഴ്ചകൾ. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഗോപ്രോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമോ കാര്യങ്ങളോ ഒന്നുമില്ല, അന്ന് കൂടുതൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ല ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ. പിന്നെ ഇതിനിടയ്ക്കുള്ള ഒരു സംഭവം നിങ്ങളോട് പറയാം, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് നിർത്താൻ പറ്റത്തില്ല. നമുക്ക് ലിക്വിഡ്സ് എൻ്റെ കയ്യിൽ ശരിക്കും ഇതിന് പോകുന്നതിന് മുമ്പ് പറയേണ്ട കാര്യമാണ്, ഫുഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 12-16 മഞ്ച് ഉണ്ടായിരുന്നു, ക്രഞ്ച് അല്ലേ, ക്രഞ്ച് എന്ന് വെച്ചാൽ കുറച്ച് ക്രഞ്ചി എന്ന് പറഞ്ഞ ഒരു മഞ്ച് ക്രഞ്ച് നമ്മൾ പുതിയ സാധനമാണെന്ന് ഇറക്കിയത്. അത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു, ഹൈഡ്രേഷൻ ബാഗ് ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നെയാണ്, നട്സ് കുറച്ച് ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഡേറ്റ്സ് ഉള്ളത്, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഫുഡ്. പക്ഷേ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് സ്ട്രീറ്റ് ഫുഡൊക്കെ, ഇത് ഞാൻ അത്യാവശ്യം ഉച്ച ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം വിശന്നിട്ട് വയ്യ, ഇത് കഴിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്ന് വെച്ചാൽ വിശപ്പടങ്ങുന്നില്ല, പക്ഷെ നമുക്ക് എനർജി ഉണ്ട്, നമുക്ക് പ്രോട്ടീൻ ബോഡിയിൽ റീഫിൽ ആവുന്നതുകൊണ്ട് എല്ലാം പക്കയാണ്. പക്ഷെ അപാര ചൂടും ഒരു രക്ഷയില്ല, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിൽ നിന്നിട്ട് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവർ, ഞാൻ ഒരു കരിക്കും വെള്ളം കുടിക്കാൻ നേരത്തെ റോണ്ട സൈഡിൽ നിർത്തിയിട്ട് ഓരോരുത്തരും ആരും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളൊരു 3 സുനിൽ എന്ന് പറഞ്ഞിട്ട് ബ്രോ ഉണ്ടായിരുന്നു, ആൾ ബാംഗ്ലൂരുകാരനാണ്, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ ആളും ഞാനും വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കണക്ട് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ എല്ലാവരും ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു, ചിലർ പ്രോവോക്ക് ചെയ്യുന്നു, ബാക്കിയുള്ളവരെല്ലാം ചെയ്ത് കണ്ടിന്യൂസ് നമ്മളൊരു നോർമൽ റോഡിൽ കൂടിയാണ് നമ്മൾ ഈ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് ഞാനിപ്പോൾ പറഞ്ഞല്ലേ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തി. അപ്പോൾ ഞാനും കുടിക്കാൻ വേണ്ടി നിർത്തി. എൻ്റെ കയ്യിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ATM കാർഡ് ആയിരുന്നു വെച്ചിട്ട്. അപ്പോൾ ആൾ അതിൻ്റെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോമിനോട്ട് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ 13 ലിറ്ററാണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് കൂടിപ്പോയാൽ ആ ഒരു വേഗതയിൽ ഒരു 10 ലിറ്റർ, ഈവൻ 13 ലിറ്റർ ആണെങ്കിൽ പോലും നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 200 അടുപ്പിച്ച് മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുള്ളായിരുന്നു.
നമുക്ക് അതിന് ശേഷമാണ് എനിക്ക് 300 വരെ കിട്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ഒരു 200-210 അത്രയൊക്കെ ആ ഒരു സ്പീഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ റോഡിൽ 200 km എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് 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 നമ്മൾ ഇങ്ങനെ റീച്ച് ആയി തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് ഇതുപോലെ വണ്ടിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് വണ്ടി ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് എന്താ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യായിരുന്നു. മൾട്ടിസ്റ്റാർഡൊക്കെ തന്നെ ഒരു 180, 170, 160 റീച്ച് ചെയ്യുന്ന സമയം അവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നപ്പോൾ നമുക്കൊരു 130 അടിപൊളിയായിട്ട് പോകാം വിത്തൗട്ട് എനി ഫെയിൽ. ഞാൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, എല്ലാവരും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തു. ഞാൻ ചേഞ്ച് ചെയ്ത് വണ്ടിയുടെ ടയർസ് എല്ലാം, എൻ്റെ സ്റ്റോക്ക് ടയർസ് ആയിരുന്നു, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ കോൺ ബോൾട്ട് കാര്യങ്ങളൊക്കെ മുറുക്കി ചെയിൻ സോക്കറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വേറെ ഒന്നും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്കിട്ടാണെങ്കിൽ ഇതുപോലെ കുറെ കോൾസ് എന്റെ ഫോണിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ഫോൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാം. അതിനിടയ്ക്ക് പൊന്നുവിന്റെ ഒരു ഇഷ്ടംപോലെ കോൾ, ഇഷ്ടംപോലെ ചരമറ കോളാ വന്നോണ്ടിരുന്നത്. എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒന്നാമത് ഇവരെ ട്രാക്ക് ചെയ്യുന്നു, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് എനിക്ക് തോന്നുന്നു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ പുറത്ത് ഞാൻ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുക. വിളിച്ചോണ്ടിരുന്നിട്ട് ഫോൺ കിട്ടുന്നില്ല. ഇടയ്ക്ക് എപ്പോഴും വെച്ച് എനിക്ക് ലൈവ് ട്രാക്കിങ്ങും നിന്നുപോയി. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ടെൻഷനിലാണോ എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ എടുത്ത് താഴെ അടിച്ച് ഫോൺ പൊട്ടിപ്പോയി. പൊട്ടിപ്പോയ സമയത്താണ് ഞാൻ ആ ഒരു സ്ട്രെസ്സിൻ്റെ വർക്ക് ചെയ്തതാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാനൊരു ഫോൺ പൊട്ടിച്ചെന്നാണ്. പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ വേറൊരു മാർഗ്ഗങ്ങളുമില്ല, പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാനും ഒന്നും ഒരു മാർഗ്ഗമില്ല. ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 10 എന്തായപ്പോഴും ഞാൻ ആ ഫോണ് പൊട്ടിക്കുന്നത്. നമ്മുടെ ഹോസ്റ്റലിലെ പിള്ളേരുടെ എല്ലാവരുടെയും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കാര്യമായിട്ടത്തെ, അവരെല്ലാം കൂടെ അവിടെ എല്ലാം നടന്നിട്ട് ഒരു വേറൊരാളുടെ കയ്യിലിരുന്ന് ഒരു ഫോണ് ഒപ്പിച്ചുകൊണ്ട് തന്നു. എന്നിട്ട് അന്ന് രാത്രി ഞാൻ അവരുടെ അടുത്ത് ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ പോകണം, ഞാൻ നാളെ പോവാണ്, ബാംഗ്ലൂർ പോകണം, എനിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് മീൻ എനിക്ക് അത്ര സ്ട്രെസ്സായി പോയി. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടില്ല ഞാൻ ബാംഗ്ലൂർ വരുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ കല്ലട ബസ്സിനായിരുന്നു, കല്ലട ബസ്സിന് ടിക്കറ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ എനിക്കൊന്നൊരു വൈകിട്ട് 4 വരുന്നു ബസ്. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോയിട്ട് കുഴപ്പമില്ല പോയിട്ട്. അപ്പം ആർക്കും ആ സമയത്ത് കൂടെ വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. ഇതുവരെ പുറത്തോട്ട് എന്റെ കൂടെ അല്ലാതെ കേരളം വിട്ടിട്ട് എവിടെ ആള് ട്രാവൽ, കേരളം വിട്ടിട്ടല്ല ഞാൻ കൂടിപ്പോയ കൊല്ലം വരെ, പിന്നെ ട്രിവാൻഡ്രം ഞാൻ പഠിച്ച കോളേജ് വരെ, അവിടം വരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള അതാണ് ഞാൻ ഇങ്ങും പോയിട്ടില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മ എടുത്ത് വരുന്ന എന്തായാലും ബാംഗ്ലൂർ പോകണം എനിക്ക്. അപ്പം ഞാനിവിടെ വീട്ടിൽ നിന്ന് പെർമിഷൻ എടുത്ത് പോയിട്ട് സേഫ് ആയിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്തുനിന്ന് പറഞ്ഞു ബസ്, കൊല്ലത്തുനിന്ന് ബസ്സിൽ കയറി. ഭാഷ എനിക്ക് അടുത്ത ലാംഗ്വേജ് അറിയത്തില്ല, ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്. ഇത് ഇയാൾ ഇവിടെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിതൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് കമ്പനി, അപ്പോഴത്തേക്ക് എന്റെ രീതിയൊക്കെ മാറിയട്ടെ. കാര്യം രാവിലെ നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന സ്പീഡിലല്ല വീണ്ടും ഓടിക്കുന്നത്. അപ്പൊ 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, തലയ്ക്കകത്തോട്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ താഴ്ത്തിറങ്ങാൻ. ഞാൻ ഹെൽമെറ്റ് നിങ്ങളെ കാണിച്ചേരാം. നമ്മള് എന്റെ ശരിക്കും എന്റെ തലയേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാര്യം എന്റെ ഒരു സീസന്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഈ ഹെൽമെറ്റാണ് ഞാൻ എൻ്റെ ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ സോറി എൻ്റെ ബാപ്പുപ്പ റാലിക്ക് ഞാൻ യൂസ് ചെയ്ത സാധനം. 1675 km എൻ്റെ തല സേഫായിട്ട് എന്നെ എത്തിച്ചത് ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകത അല്ല, ശരിക്കും ഒരു സാധാരണ നോർമൽ നിങ്ങൾക്ക് ഓക്കെ മതി, 4 ഹെൽമെറ്റാണ് ഇത്. ഇതിൻ്റെ ഇവിടെ ഈ വൈറ്റ് ഗ്ലാസ് അല്ലേ. ഈ കുറച്ചുകാലം മുമ്പ് ഒരൊറ്റ പോർണോലും ഇപ്പം ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ മോട്ടോർ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഭയങ്കര ഇതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇതിൻ്റെ സ്ക്രാച്ച് ഒക്കെ വരാറ്. ഈ ഹെൽമെറ്റ് പ്രത്യേകിച്ച് ഇത് ഫൈബറാണ്. ഈ ഫൈബർ ഗ്ലാസ്സിനകത്തോടെ നമുക്ക് വെയിൽ അടിച്ച് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോകും. ഇതിൻ്റെ പുറത്ത് ഞാൻ വേറെ ഒന്നും ഒട്ടിച്ചിട്ടില്ലായിരുന്നു, ഒരു ഗ്ലാസ് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. പഴുത്ത് തല പഴുത്ത് ഒരു ലെവലില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പം എന്നൊന്ന് വെച്ചിട്ടെ, അങ്ങനെ ആ ഹെൽമെറ്റിനകത്തൂടെ ഇത് കയറിയിട്ട് തലയ്ക്കകത്തുനിന്ന് ചൂടിറങ്ങാൻ തുടങ്ങി. നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, ഇതൊരു ടിപ്പും കൂടെയാണ് നിങ്ങളോട്, നിങ്ങൾ ലോങ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെക്കാത്തിലുണ്ടൊക്കെ ഡീഹൈഡ്രേഷൻ ബാഗ് അവൈലബിൾ ആണ്. സോ ഡീഹൈഡ്രേഷൻ ബാഗിൽ നമ്മൾ കുറച്ച് വെള്ളം, 2 ഒരു ഡീഹൈഡ്രേഷൻ ബാഗ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അതിനകത്ത് നിറയ്ക്കാനായിട്ട് പറ്റും. സ്പോർട്സ് യൂസ് ചെയ്യുന്ന, സ്പോർട്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഡീഹൈഡ്രേഷൻ ബാഗിന്റെ, ട്രക്കിങ്ങിന് പോകുന്നവർക്ക് അറിയാൻ പറ്റും. ഓൾറെഡി എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, ഞാനത് ഗ്ലൂക്കോസ് കളിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തീരുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ട് ഒരു കൈ കണക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ആ മറ്റേ ചോക്ലേറ്റ് കഴിയും. ഇതിനെല്ലാം ഇടയ്ക്കിട്ടാണ് എന്നെ ഒരാൾ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വിശപ്പായി. അതെ അതെ, അന്ന് ശരിക്കും അപ്പൊ എന്നോട് ചോദിക്കാറ്. അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാല് അന്ന് പൊന്നു, അന്ന് ഞാൻ പറയും, അപ്പൊ കൊല്ലത്ത് പ്രബിൾ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക്, ആ പുള്ളിക്ക് ഞാൻ അവിടെ ഞാനാണ് ബാംഗ്ലൂർ ശരിക്കും പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് രണ്ടുപേർക്കും കന്നഡ അറിയത്തില്ല, ഒരു ഒന്നും അറിയില്ല. ഞങ്ങൾ അവിടെ ചെന്നൊരു റൂമൊക്കെ എടുത്ത്
ആകെ അറിയാവുന്നത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടുണ്ട് അവിടെ ഷിജിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അവൻ ലൈവ് ലൊക്കേഷൻ അയച്ചിരുന്നു, ഇവരെ എവിടെ ലൈവ് ലൊക്കേഷൻ അല്ല കറന്റ് ലൊക്കേഷൻ അയച്ചിരുന്നു. ഞങ്ങളെ അവിടെ ഹോസ്റ്റ് ചെയ്തത്, അതായത് ഈ റൈഡ് ഞങ്ങൾ അവിടെ ഹോസ്റ്റ് എന്നെയൊക്കെ ഹോസ്റ്റ് ചെയ്തത് ഷിജിനായിരുന്നു. കൂടുതലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഷിജിൻ ഓൾറെഡി അവന്റെ ലൈവ് ലൊക്കേഷൻ വെച്ചിട്ട് സർക്കാരിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ഞങ്ങൾ യൂബ്രു എടുത്തിട്ട് നേരെ അങ്ങോട്ട് വന്നു. അപ്പൊ അപ്പോഴത്തേക്ക് ഇവര് ഓൾമോസ്റ്റ് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ അതിന് ഇടയ്ക്ക് വേറൊരു സംഭവം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു, രാവലിന് ഇടയ്ക്ക് കിട്ടാണ്ടായി പോയി. അതിന്റെ ടെൻഷൻ അടിച്ച കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രഭുലേട്ടൻ വിളിക്കുന്നുണ്ട്. പ്രഭുല് ഓൾമോസ്റ്റ് റൈഡ് അതായത് എന്റെ അവറായ സമയത്ത് അഞ്ചിന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അതിനിടയ്ക്ക് പറഞ്ഞു രാഹുലിനെ കിട്ടിയിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല, എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാനൊരു മാതിരി ബ്ലാങ്ക് ആയിപ്പോയ സമയമായിരുന്നു അത് ശരിക്കും. അത് കഴിഞ്ഞ് ഒരു ഏതോ ഒരു 6:30 തോന്നുന്നു വിളിച്ചിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ പുള്ളിക്കാരൻ എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഫീൽ ലൈക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു കഥ ഞാൻ പറയാം. അപ്പൊ ഇത് പൊന്നു അവിടുന്ന് കേറി ബാംഗ്ലൂർ എത്തിയ കഥയാണ് പൊന്നു പറയുന്നത്. ഇതൊന്നും അറിയാതാണ് ഞാൻ വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഞാൻ ഉച്ച കഴിഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചു. ഞങ്ങൾ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു, ഞങ്ങൾ പൂനെയിലെത്തി. വൺ സൈഡ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ അവിടെ ചെന്ന് സാറ്റ് അടിക്കുക, അവർ വണ്ടിയുടെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ, വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, മോട്ടോറിന്റെ ഓയിലായിരുന്നു വണ്ടിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഓയിൽ ഫോർ ഡോമിനോ. അതിന്റെ സെയിം വിസ്കോസിറ്റിയിലുള്ള എന്റെ സ്റ്റോക്ക് ഓയിൽ തന്നെയാണ് നമ്മൾ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തു. ഒരു ചൂടോ കാര്യങ്ങളോ വണ്ടിക്കില്ല. ദെൻ അവിടെ നിന്ന് വണ്ടി റിട്ടേൺ സ്റ്റാർട്ട് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഉള്ള കഥ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ തന്നെ അതിന്റെ അവസ്ഥ മനസ്സിലായി. ഭയങ്കര ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു റൈഡാണ്. കണ്ടിന്യൂസ് ഞങ്ങൾ ഓടിച്ചു. എവിടെയും അങ്ങനെ നിർത്തി ഇറങ്ങി നിന്നാട്ടൊന്നും പറയത്തൊക്കെ എവിടെയും നമ്മൾ ഇറങ്ങിയിട്ടില്ല. കൂടിപ്പോയ ഒരു 5 മിനിറ്റ് കൂടുതൽ നമ്മൾ എവിടെയും ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ലെ, നമ്മൾ ബ്രേക്ക് എടുത്തിട്ടില്ല. കണ്ടിന്യൂസ്ലി ഓടിച്ചു അവിടെ ചെന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ആൾ ഇവിടെ എത്തിയ കഥകളൊക്കെ പറയുന്നത്. ഒന്നും ഞാൻ അറിയുന്നില്ല. എന്റെ ഫോൺ ഓഫായി, ഓൺ ഓൺ ആവും, ഓൺ ആവും, ഓഫ് ആവും എന്നുള്ള രീതിയിലാണ് എന്റെ ഫോൺ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ വേറെ എവിടെ വഴിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഈ ഇതിനിടയ്ക്ക് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ പൂനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് 4-lane highway വന്നതിന് ശേഷം അതിന് ഇടയ്ക്ക് ഇത് സിംഗിൾ ഹൈവേ ആവും. തിരിച്ച് വീണ്ടും നമ്മൾ അവിടുന്ന് തിരിച്ച് റൈഡ് തിരിച്ച് റിട്ടേൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ യൂസിൽ ഉണ്ടായിരുന്നു, ഡൊമിനോസ് ക്ലബിലുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും, ഞാൻ അശ്വിൻ എബിൻ, ഞങ്ങൾ മൂന്നുപേരും കൂടെ റൈഡ് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരുപോലെ വണ്ടി ഓടിച്ചു വരുന്നത്. ഇടയ്ക്ക് കുറച്ച് ബുള്ളറ്റ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്, അവർ വരുന്നതിന് ബുള്ളറ്റിന്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ബുള്ളറ്റിന് ഓയിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രശ്നങ്ങളൊന്നും ഡൊമിനോറില്ല. ഡൊമിനോ ബുള്ളറ്റ് നമ്മളോടൊപ്പം പിടിക്കുന്നുണ്ട്. കണ്ടിന്യൂസ്ലി റൈഡ് നമ്മൾ നല്ല ഭയങ്കര സ്പീഡിൽ തന്നെ ഓടിച്ചിട്ട് വന്നിരിക്കും. അതിന് ഇടയ്ക്ക് വെച്ചൊരു സംഭവം എന്ന് വെച്ചാൽ എന്റെ വണ്ടിയുടെ പെട്രോളിന്റെ കാര്യം ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എന്റെ വണ്ടി എന്ന് വെച്ചാൽ ആരും ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല, അവരവർക്ക് കംപ്ലീറ്റ് ചെയ്യണ ഒരു കാര്യമാണ്. അതാണ് അവരുടെ ഒരു മെന്റാലിറ്റി ആ ഒരു റൈഡിൽ വരുന്നത്. ഈ ഒരു നിങ്ങൾക്കറിയാം, ലോങ് റൈഡ് പോയവർക്ക് അറിയാൻ പറ്റും, ഈ ദൂരെ റൈഡ് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡിൽ പെട്രോൾ പമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ മിനിമം ഒരു 3-4 kilometers കഴിഞ്ഞാൽ മീഡിയം പോകുന്നുണ്ട്, നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. എന്റെ വണ്ടിയുടെ ആ ഒരു ഫ്യൂരിയസ് ആയിട്ട് ഓടിക്കുന്ന സമയത്ത് എന്റെ വണ്ടിയുടെ ഫ്യൂവലിന്റെ കാര്യം ഞാൻ ഓർത്തില്ല. വണ്ടിക്ക് ഒരു കുറ്റിയാണെന്ന് ഞാൻ കണ്ടിരുന്നു. പിന്നീട് കുറ്റി തീരാറായി, വണ്ടി പമ്പാൻ തുടങ്ങി, എനിക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റുന്നില്ല. ഏകദേശം 5 kilometers പോയാൽ മാത്രമേ ഫ്യൂല് കിട്ടത്തുള്ളൂ. എന്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പുറത്തെ സൈഡിൽ പമ്പുണ്ട്, വണ്ടി ഇവിടുത്തെ പോയി കുപ്പിയൊന്നും എടുത്ത് മേടിച്ചാൽ റോഡ് സൈഡിലൊന്നും കുപ്പിയൊന്നും കാണാനില്ല, ഒഴിക്കാനും പറ്റത്തില്ല, നമുക്ക് മുന്നിട്ട് പോകാനും പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത അവസ്ഥ. ഞാൻ ഒരുപാട് ആൾക്കാരെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്നതാണ്. ശരിക്കും അവരൊക്കെ വരാൻ വേണ്ടി കാത്തുന്ന ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം എന്തിനാ പറഞ്ഞത്, എൻ്റെ ക്ലബിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവർ പേര് എടുത്ത് പറയണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല, എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ വീണ്ടും അവരുടെ വാലയെ പിടിച്ചിരുന്ന് വണ്ടി പമ്മിയ വണ്ടി കൊണ്ട് ഓടിച്ച് ഞങ്ങൾ അടുത്ത ഒരു പമ്പിലെത്തി, പെട്രോൾ അടിച്ചു, അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സമയം 3 PM വെളുപ്പിനെ 3 PM, 2:30 PM. രാവിലെ ഫുഡ് നമ്മൾ പ്രോപ്പറായിട്ട് ഈവൻ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ചോറോ കാര്യം ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, നൈറ്റിൽ നമ്മൾ കഴിച്ചില്ല. കണ്ടിന്യൂസ് റൈഡ്, ചെറിയ വെള്ളങ്ങളൊക്കെ, വെള്ളം എന്തെങ്കിലും ഒന്ന് കുടിക്കുന്നതല്ലാതെ വേറെ ഒന്നും കുടിച്ചില്ല. 3 Red Bull വാങ്ങിയിട്ടുണ്ടായിരുന്നു, 3 Red Bull കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ 3 Red Bull എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് എനർജി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 Red Bull വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബാഗും ഹെൽമെറ്റും ഗ്ലൗസും ഇതൊക്കെ തന്നെ എൻ്റെ ഉണ്ടായിരുന്നു, ജാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഓൾറെഡി എൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഈ റെഡ് ബുള്ള് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കണമെന്നൊക്കെ വിചാരിച്ചു, റെഡ് ബുള്ളുള്ള കാര്യം പോലും ഞാൻ മറന്നു. ഞാനീ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 PM സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കണ്ണിലിങ്ങനെ നല്ലപോലെ ഉറക്കം പിടിച്ചിട്ട് നമ്മൾ കണ്ണിങ്ങനെ അടഞ്ഞിട്ട് ഉറങ്ങി വീഴുന്ന ഒരു അവസ്ഥയിലോട്ടായിപ്പോയി. ഒരുപാട് ആൾക്കാർ ഓവർടേക്ക് ചെയ്തു, അപ്പോഴത്തെ ഒരു സ്പീഡൊന്നും എനിക്ക് ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മളൊരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വണ്ടിയോട് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവുന്നത്. ആ ഒരു വണ്ടി എടുത്തിട്ട് കുറച്ചാൾ കഴിഞ്ഞ് ഉടനെ ആയിരുന്നു നമ്മൾ ഈ ഒരു റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂസ് അങ്ങനെ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഉറക്കം കണ്ടിലടിച്ച് നല്ലപോലെ ഞാൻ വീഴാറായി, വീഴാറാവുന്ന ഒരു അവസ്ഥ എത്തി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ് റെഡ് ബുളിന്റെ കാര്യം അല്ല വെച്ചിട്ട് ഉറങ്ങൾ എടുത്ത് കുടിച്ചു.
കുടിച്ച് കഴിഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് റെഡ് ബുള്ള് കുടിച്ച് കഴിഞ്ഞ സമയത്ത്, ശരിക്കും പറഞ്ഞു റെഡ് ബുള്ള് കുടിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു 20 മിനിറ്റിലേക്ക് എനിക്കൊരു എന്തോ ഒരു പ്രത്യേക എനർജി ശരീരത്തിൽ കയറിയിട്ട് നമ്മൾ ഫാസ്റ്റായിട്ട് കയറി, നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നമ്മൾ കയറി, നല്ല രീതിയിൽ എല്ലാവരും ഓട്ടക്ക് ചെയ്ത് ഫ്യൂല് ഫില്ല് ചെയ്ത് നമ്മളെ രീതിയിൽ പോയി. പക്ഷേ പ്രശ്നം അവിടെയൊന്നുമല്ല സംഭവിച്ചത്. കുറച്ച് നേരം അങ്ങോട്ട് പോയപ്പോൾ ഡോമിനോൻ്റെ ലൈറ്റ് നിങ്ങൾക്കറിയാം വൈറ്റ് ലൈറ്റാണ്. ആ വൈറ്റ് ലൈറ്റിൽ പ്രാണികൾ ഒരുപാട് വന്ന് അടിക്കാൻ തുടങ്ങി. ഹെൽമെറ്റ് പുറന്ന് വെച്ച് ഓടിക്കാൻ ഇടയ്ക്ക് മഴയും ചാടാൻ തുടങ്ങി. അടിക്കാൻ പറ്റുന്ന അവസ്ഥ അവസാനം ഞാൻ ഹെൽമെറ്റിൽ പ്രാണികളൊക്കെ അടിച്ചൊരു ഒരു ടിഷ്യൂ വെച്ച് ഞാൻ വൈപ്പ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ കുറേ ദൂരം കവർ ചെയ്തു. ഏകദേശം ഒരു 600-500 കിലോമീറ്റർ ബാംഗ്ലൂർക്ക് ദൂരെ, അതാണ് എൻ്റെ ഒരു ലൊക്കേഷൻ അവിടെയുള്ള. ഇവരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. പൊന്നു ഓൾറെഡി അവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നെ വിളിച്ചിട്ട് ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. കോളെല്ലാം കുറേ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. എൻ്റെ ലൈവ് ലൊക്കേഷൻ അവർക്ക് മിസ്സായി. എന്നെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും പോയി. ഞാൻ അവസാനം ഒറ്റയ്ക്ക്. ഞാൻ കുറേ പേര് ഓട്ടയ്ക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, അവരെയൊക്കെ ഓട്ടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്ത് ചെയ്യണം? എൻ്റെ ഫോൺ എക്സ്ട്രീംലി സ്വിച്ച് ഓഫ് ആയിപ്പോയി. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോൾ ചാർജ് കയറി, എൻ്റെ ഫോൺ ഭയങ്കര പഴുക്കുന്ന പോലായി, ഓഫായി. എന്നിട്ട് ഇതും വെച്ചുകൊണ്ട് ഞാൻ ഓട്ടയ്ക്ക് വന്നേരം കാത്ത് ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം 2 മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത്. കുറേ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ പുറയിൽ നിന്ന് ഞാൻ വണ്ടി പിന്നീട് ഓടിക്കാൻ തുടങ്ങി. അവരുടെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് ഞാൻ അവരുടെ പുറയിൽ നിന്നിട്ട് ഞാൻ ഓടിക്കാൻ പോയി. ആ സമയത്ത് ഒരു കർണാടകക്കാരൻ കക്ഷികാരനുണ്ടായിരുന്നു. കർണാടകക്കാരൻ ഓടിച്ചിരുന്ന വണ്ടി നമ്മുടെ ഒരു അതെന്തോ എനിക്കൊന്ന് ഡിസ്റ്റം ബോട്ട് ചെയ്തിട്ടുള്ള ഒരു ഹിമാലയനായിരുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസിലാണ് വണ്ടി കയറിപ്പോയിക്കൊണ്ടിരുന്നത്. നല്ല രീതി ഞാനോട്ടൊരു കട്ടക്കട്ട റാലി ആയിരുന്നു, റേസായിരുന്നു, കട്ട റേസായിരുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ലൈറ്റ് വണ്ടിയുടെ ലൈറ്റ് അടിച്ചടിച്ചടിച്ച് ഹെൽമെറ്റിനകത്ത് അടിച്ച് അവസാനം ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കി വെച്ചിട്ട് വണ്ടി ഓടിക്കേണ്ടത്. ഈ പ്രാണികൾ വന്ന് അടിച്ചിട്ട്, കാര്യം ഹെൽമെറ്റ് ഗ്ലാസ് ഫുള്ള് തുറന്നിട്ട് ഗ്ലാസ് ഫുള്ളായി, പ്രാണികൾ എനിക്ക് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പോലും അത് വന്ന് അടിച്ചതിൻ്റെ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ പോലും ഇരുന്നിട്ട് കറ പോലായിട്ട് എല്ലാം തൂത്ത് കളഞ്ഞിട്ടൊന്നും പോകുന്നില്ല. അവസാനം ഞാൻ ഗ്ലാസ് പകുതി പൊക്കി വെച്ച് ഓടിച്ച് എൻ്റെ കണ്ണിൽ മൊത്തം പ്രാണി അടിച്ചിട്ട് കണ്ണു വീങ്ങി. എനിക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും, കണ്ണിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയൊരു കുരു പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. എത്രത്തോളം കാണാൻ പറ്റുന്നില്ല, ഒരു ചെറിയൊരു 2 കുരു പോലത്തെ ഒരു സംഭവമുണ്ട്. ശരിക്കും ആ ഒരു റാലിയിൽ എനിക്ക് അന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. 2018 വന്നതിന് ശേഷം അപ്പം ഞാൻ റാലിയെല്ലാം ഓൾമോസ്റ്റ് 271 കിലോമീറ്റർ 3 മണിക്കൂർ ബിഗ് ടാസ്ക്കാണ്. 271 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഓർത്തെടുക്കാൻ ഓർമ്മത്തോലും പേടി തോന്നുന്ന ഒരവസ്ഥയാണ്. ഇനി അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അത്രയും ഒരു മൈൻഡ് എനിക്ക് ഇപ്പോൾ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ 3 മണിക്കൂർ കൊണ്ട് 271 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യണം. ബാംഗ്ലൂർ റോഡാണ്, ഓൾറെഡി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ വണ്ടിയുടെ അവസ്ഥ, ഈ പറഞ്ഞ കണ്ണിൻ്റെ അവസ്ഥയൊക്കെ വെച്ച് ഞാൻ കണ്ടിന്യൂസ്ലി ഒരു ദിവസം മൊത്തം വണ്ടി ഓടിച്ചതാണ്. എന്നിട്ടും തോടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വല്ലാത്ത ഞാൻ വീടും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ പക്ക അവരെൻ്റെ കൂടെ വന്നു. ഇപ്പോഴും പറയാം അശ്വിൻ എബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ആദിത്യ ട്രിവാൻഡ്രത്തോളായിരുന്നു, ഇവരൊക്കെ ട്രിവാൻഡ്രം ജോസിൽ ഉണ്ടായിരുന്നു. എൻ്റെ ക്ലബ്ബൊക്കെ എനിക്ക് തന്ന ഒരു സപ്പോർട്ട്, ഓൺ ഓഫ് എനിക്കൊരു ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇതുപോലെ തന്നെ പൊന്നു കണ്ടിന്യൂസ് വിളിക്കുന്നുണ്ട്. ഫോൺ അടയ്ക്കുന്ന ഓണായ സമയത്ത് ഞാൻ പൊന്നിൻ്റെ കോള് കണ്ടു. ഞാൻ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് കോള് കണ്ടു. ഞാൻ അത് മാറ്റിയതിന് ശേഷം ഈ 3 മണിക്കൂർ കൊണ്ട് 271 കിലോമീറ്റർ ബിഗ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് റൈഡ് കംപ്ലീറ്റ് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പമ്പ് എന്നുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മുടെ കയ്യിൽ പമ്പിൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഓൾറെഡി എന്നെ മിസ്സായി, എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പിന്നീട് എൻ്റെ GPS ഓൺ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ട്രാക്ക് കറക്റ്റായി, എന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ദൂരം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന സമയത്ത് വണ്ടി ഓടി വന്നപ്പോഴത്തേക്ക് ഇവർ എൻ്റെ ഫ്രണ്ടിലുള്ളവർ എന്നെക്കാൾ സ്പീഡിൽ ഓടിക്കുള്ളൂ. അവർ സ്പീഡിൽ ഓടിച്ച് പോയ സമയത്ത് ഇതുപോലെ എൻ്റെ GPS വീണ്ടും കട്ടായി, ഫോൺ ഓഫായിട്ട് വഴി അറിയാൻ പറ്റില്ല. രാഘവേന്ദ്ര ഫ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെല്ലിൻ്റെ ഒരു ഫ്യൂൾ പമ്പ് നിന്നാണ് നമ്മൾ ഈ റാലി സ്റ്റാർട്ട് ചെയ്ത്. എവിടെയാണെന്നുള്ള ബാംഗ്ലൂർ എത്തി എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഓൾറെഡി ദൂരം കവർ ചെയ്ത് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 271 കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്തു. നമ്മൾ ഓൺ ദ സ്പോട്ടിൽ എത്തി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് അതല്ല, ഒരു ഏകദേശം അവിടെ ചെന്നപ്പോഴത്തേക്ക് രാഘവേന്ദ്ര ഫ്യൂൾസ് പോലെ 1000 പമ്പുകൾ, ആ ഒരു പമ്പിൻ്റെ ഒരു സർക്കിളാണ് ഈ രാഘവേന്ദ്ര ഫ്യൂൾസ് എന്ന് പറയുന്നത്. എനിക്ക് ഏതാണെന്നുള്ള അറിയത്തില്ല ആ പമ്പ് ഏതാ. അവസാനം ഞാൻ കവർ ചെയ്ത് വിട്ട എൻ്റെ ഫ്രണ്ട്സിനെ കാത്ത് വീണ്ടും ഞാൻ അവിടെ നിന്നൊരു ഷവറുടെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ റാലി ചെയ്ത സമയത്ത് ആളെനിക്ക് തന്ന സപ്പോർട്ട്, പിന്നെ ഇപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല ആളവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിക്ക് മുമ്പേ ഞാൻ 6 മണിക്ക് 5:30 ഞാൻ അവിടെ എത്തി. അവിടെ ചെന്ന് നമ്മൾ വീണ്ടും ഒന്ന് പെട്രോൾ അടിച്ചിട്ട് അതിൻ്റെ ബില്ലും മേടിച്ച് ഇത് ചെയ്യുമ്പോൾ മാത്രമാണ്, നമ്മളത് അവരോട് കാണിച്ചാൽ മാത്രമാണ് നമ്മളതിനകത്ത് കംപ്ലീറ്റ് ആ. അതിനുശേഷം ഈ ഒരു 5 മിനിറ്റ് പോലും 3 മിനിറ്റും കഴിഞ്ഞ് വന്ന ആൾക്കാർ കൂടി അതിനകത്ത് ഉണ്ട്. എന്നിട്ട് പോലും അവർ അത് ക്ലിയർ ആക്കി കൊടുത്ത് ഏകദേശം less than 24 hours 1673 hours ആണ്, less than 24 എന്നാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനും ഞാൻ എടുത്ത എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ടാസ്ക് എനിക്ക് തോന്നില്ല ഒരിക്കലും. ഈ ഒരു ടാസ്ക് മതിയായിരിക്കും എനിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട്. ഇതാണ് ശരിക്കും ആ പറഞ്ഞ ബാപ്പുപ്പ ചലഞ്ച് റാലി. ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങളോട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഓൾമോസ്റ്റ് ഇന്ത്യയിൽ അത് എനിക്ക് തോന്നുന്നു ഇപ്പം നടത്തുന്നില്ല എന്ന് തോന്നുന്നു. കാര്യം വേറെ കുറേ സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ലീഗൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അത് നടത്തുന്നില്ല എന്ന് തോന്നുന്നു. 2018 ആണ് നമ്മളത് ചെയ്തത്. അപ്പോൾ
പൊന്നു അവിടെ വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞത് റാലിയുടെ കാര്യങ്ങൾ, ഇനി അവിടെ ആളനുഭവിച്ച ടെൻഷൻ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ആൾ പറയും, ആളവിടെ വന്നപ്പോൾ കണ്ട കഥകളൊക്കെ എന്താണെന്ന് ആൾ പറയും. ഞാനങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ യൂബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവരുടെ ഇവരെ നിന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു, പേര് പേരുമുട്ടു ആ അവിടെ ചെന്നിട്ട് പതിവിൽ നോക്കി നോക്കി ചെയ്തപ്പോഴത്തേക്ക് നല്ല ഉറക്കമാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് എന്ത് പറയണം, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എനിക്ക് പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശ്വാസമൊക്കെ നേരെയാണ് എനിക്ക് എന്ത് ഒരു കണ്ണെന്ന് വെച്ചാലേ കണ്ണെന്ന് വെച്ചാൽ നമ്മള് ഈ ചെങ്കണ്ണ് വരും കണ്ണിൽ കണ്ണുദീനം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഈ കണ്ണുദീനം വന്നിട്ട് കണ്ണ് ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സെയിം അവസ്ഥയായിരുന്നു, കണ്ണ് തുറക്കാൻ വയ്യ. ഇവള് വന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് നോക്കിയപ്പോഴത്തെ എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ട് ആള് നോക്കുമ്പോൾ എന്റെ കണ്ണ് തുറക്കാൻ വയ്യ. പ്രാണിയുടെ അത്രയും ഇവിടെ ഇത്രയും ഇങ്ങനെ വീണ്. ഞാൻ വന്ന് ഹോട്ടൽ റൂമിൽ കയറി കിടന്നാലും എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു. പിന്നെ ആ ഒരു ദിവസം ഫുള്ള് ഞാൻ ഉറങ്ങാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കാനുള്ള ഒരു ഊർജ്ജം പോലും ഇല്ലായിരുന്നു. ഞാൻ ഒരു ദിവസം കൂടെ ഞങ്ങൾ അവിടെ കണ്ടിന്യൂ, ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പൊന്നോട് എത്തി. ഞങ്ങൾ പോയി അതിന്റെ സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ആള് ശരിക്കും വന്നാൽ വരുമ്പോ ഹോട്ടൽ റൂമിൽ ഓപ്പൺ ചെയ്ത് കയറി വരുമ്പോ കാണുന്ന ഞാൻ ആളെ കണ്ടിട്ട് നെട്ടി, എനിച്ച് നീ എങ്ങനെ വന്നെ. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാല് ഞാൻ ഇതുവരെ കരയാൻ കാര്യം വെച്ചാൽ ഇന്ന് വരെ പുറത്ത് ഞാനല്ലാതെ വേറെ ആരുടെയും കൂടെ ബാംഗ്ലൂർ അല്ല, പുറത്ത് എവിടെയും അങ്ങനെ ആള് ട്രാവൽ ചെയ്തിട്ട് എന്റെ കൂടെ ബൈക്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ട്രാവൽ ചെയ്തിട്ട് വേറെ എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. എന്റെ മുമ്പിൽ ഒന്നിക്ക് ഞാൻ ഞെട്ടി വല്ലാതായി. ഇപ്പൊ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. പൊന്നു വന്നിട്ട് എന്റെ കണ്ണ് ഇങ്ങനെ പിടിച്ച് തുറക്കുമായിരുന്നു. കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം, കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നും കഴിക്കാനുള്ള ഒരു ഊർജ്ജം പോലും ഒരിക്കില്ലായിരുന്നു. കിടന്നത് കിടന്നിട്ട് ഞാൻ ആ ഒരു കിടത്ത കിടന്നിട്ട് ഒരു ദിവസം, അതായത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചെൻ്റെ ആ ഒരു ക്ഷീണം എങ്ങും നിർത്താതെ പോലും ഓടിച്ചു. വന്നിട്ട് ഭക്ഷണം വേറെ ഒരു അരിയാഹാരങ്ങളും കഴിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു, എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ വീണ്ടും കിടന്നുറങ്ങിയത്. എനിക്ക് തലയ്ക്ക് ഒരുമാതിരി ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വീണ്ടും വണ്ടി ഓടിച്ചു, വീണ്ടും അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചെത്തി. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയാനുള്ള ഒരു കാര്യം, ചില നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, പിന്നെ ഞാനിത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ബജാജ് ഡോമിനോറിലായിരുന്നു. ബജാജ് ഡോമിനോറിലായതുകൊണ്ട് ആ ഒരു സമയത്ത് ഹൈപ്പർ റൈഡർ എന്ന് പറയുന്ന ഒരു ഇത് അവർ കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കേഷൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ബജാജിന്റെ 2018 ഒരു ഹൈപ്പർ റൈഡർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടി. അതിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബജാജ് എന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമെന്റോ ആയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനി ഇതിനെ കുറച്ച് വാങ്ങുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നമ്മുടെ ബാപ്പുപ്പ ചലഞ്ചിന്റെ ഇത് പറ്റും, ബാപ്പുപ്പ ചലഞ്ചിന്റെ സർട്ടിഫിക്കേഷൻ ആണ് 2018. അപ്പോ ജീവിതത്തില് നമ്മൾ ഒരുപാട് അക്കാഡമിക് കരിയറിലൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകും, പക്ഷെ നമ്മള് എന്താണ് നമ്മുടെ പാഷനിൽ നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അതാണ് നമുക്ക് ശരിക്കും. എനിക്ക് കൂടുതൽ സർട്ടിഫിക്കേഷനൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ് കാലിലൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ നമ്മുടെ ലിമിറ്റിനെ ഏത് സമയത്ത് ഓവർടേക്കാൻ ചിപ്സ് പറ്റുന്നോ നമ്മളാണ് നമ്മുടെ എനിമി, ശത്രു. എപ്പോഴും നമ്മുടെ ലിമിറ്റേഷൻ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകത്തില്ല. ആ ഒരു റാലി ചെയ്ത് എല്ലാവരും ചോദിക്കും അത് വലിയ കാര്യമാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം, മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടിയോടുകൂടി എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 1675 കിലോമീറ്റർ ലെസ് ദാൻ 24 hours അതെന്റെ ലൈഫിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. ജീവിതത്തിൽ ഇനി ഏത് സർട്ടിഫിക്കേഷൻ കിട്ടിയാലും എന്ത് അച്ചീവ്മെന്റ് നമ്മൾ ചെയ്താലും ഇതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും ഉണ്ടാകത്തില്ല. സോ ഈ ഒരു ചെറിയ സ്റ്റോറി നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഉള്ളൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു ടോക്കിംഗ് സെഷൻ ഞങ്ങൾ സെറ്റ് ചെയ്ത്. അതോടൊപ്പം തന്നെ ഈ ചെയ്ത വണ്ടി എന്റെ ഡോമിനോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ പുറകിലുള്ള നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. എനിക്കിത് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി ലൈഫിൽ. ഇനി അതുപോലെ ചെയ്യാനൊരു അവസരം തരുമോ എന്ന് പൊന്നിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തലമുണ്ടയ്ക്ക് അടിക്കും എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഞാൻ കൂടുതൽ ഇനി അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഡോമിനോറിലോട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെറിയ ലെസൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി FABBSONWHEELS തന്നെയാണ്. ഒരുപാട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനായിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി പോലും എടുക്കാൻ പൈസ ഇല്ല, അവർക്ക് ഫണ്ട് ഇല്ല, ഇതൊക്കെ കണ്ടിട്ടിരിക്കുന്ന ഞാനെന്ന് പറഞ്ഞൊരു കമന്റ് ചെയ്തപ്പോൾ ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. എൻ്റെ ലൈഫ് തന്നെ എനിക്കൊരു പാഠമാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ വ്യൂസിനോട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്,
നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ തോന്നിക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തിരിക്കും. അപ്പോ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആയിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എക്സ്പീരിയൻസും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. ഇത് കണ്ടിട്ടൊന്നും ഈ ഒരു റാലിക്കൊന്നും ആരും ഇറങ്ങിത്തിരിക്കരുത്. ഞങ്ങൾ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല. പിന്നെ ഞാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ നമ്മുടെ കേരളം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ചില ചില നല്ല കാര്യങ്ങൾ ലൈഫിലുണ്ടാകും നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, താഴെയുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കണ്ട. അതെ, അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നോട്ട് എത്തിപ്പിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ സേഫായിട്ട് തുടരുക. നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറിയ ശേഷം അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു നമ്മുടെ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ കൊറോണ ഒക്കെ മാറി വളരെ നമ്മുടെ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. വണ്ടിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഡീലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിപ്സി ഓൺ ദ വേ ആണ്, ഉടനെ തന്നെ നമ്മൾ ജിപ്സിയിലോട്ട് എത്തുന്നതാണ്. അപ്പം എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാ അനുജന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫിലൊരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആവട്ടെ എന്ന് വിഷയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.